അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ളത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു മുയലിനെ ഒരു ആൺമുയലിനെ നമ്മളിന്ന് കട്ട് ചെയ്യാണ്, അറുക്കുകയാണ്. അപ്പോൾ അത് പലർക്കും വീഡിയോ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ജയ കോഫം, ജയ പ്രഹിയ. ഇപ്പോൾ മുയലുകൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് ബ്രോയിലർ മുയലുകളെ. അപ്പോൾ മുയലുകളെ വളർത്തുന്നവർ അതിനെ കട്ട് ചെയ്യുന്നതും കൂടി അറിഞ്ഞിരിക്കണം. കാരണം ഇറച്ചി ആവശ്യത്തിന് നമുക്ക് സെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയണം. നമ്മളൊരു മുയലിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കട്ട് ചെയ്യാനും അല്ലെങ്കിൽ പുറത്ത് ഇറച്ചിക്കടയിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാനൊക്കെ ഒരു എക്സ്ട്രാ റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ, അത് കസ്റ്റമേഴ്സിന് സാധനം എളുപ്പത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് ഇറച്ചിയാക്കി കൊടുക്കാനും വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് പഠിച്ചിരിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഓർഡറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു മുയലിനെ കട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മുയലിനെ അറുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും, എങ്കിലും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ മുയലിനെ കട്ട് ചെയ്ത് ഇറച്ചിയാക്കി എടുക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മുയലിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുനോക്കാം. ആദ്യം നമുക്ക് മുയലിന് കുറച്ച് വെള്ളം കൊടുക്കുക. അറുക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതിന് നാല് കാലുകളും ഒരാൾ കൂട്ടിപ്പിടിക്കണം. എന്നിട്ട് ഒരു തലഭാഗത്തും ഒരു കിസ്സ് കൈ കൊടുക്കുക. എന്നിട്ട് നമ്മൾ കോഴികളെ അറുക്കുന്ന പോലെ തന്നെയാണ് ഇതിന് മുയലിനെ അറുക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗം ആ ഒരു കുഴൽ നോക്കിയിട്ട് അറുക്കുക. പറത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് മൂടി വെക്കുക. അത് ആ ഒരു പിടഞ്ഞ് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായിട്ടും അതിൻ്റെ പിടച്ചില്ല, അതിൻ്റെ ജീവൻ പൂർണ്ണമായിട്ടും പോയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ കൂടുതൽ വേവിക്കാൻ പാടില്ല. അപ്പം തന്നെ എടുത്ത് അതിൻ്റെ തൊലി കളയണം. കൂടുതൽ വേവിക്കഴിഞ്ഞാൽ ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഊരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് തലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ കാലുകളൊക്കെ ഇത്തരത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിനെ എടുക്കുക, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ഇനി നമുക്കതിൻ്റെ തൊലി ഊരി മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഭാഗം ഉണ്ടാവില്ല, നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് മാറ്റില്ല, ആ കഴുത്തിൻ്റെ ഭാഗത്ത് കൂടി കത്തി ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇറച്ചിയിൽ തട്ടാതെ ഇറച്ചി കീറാതെ ശ്രദ്ധിക്കണം. ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ജസ്റ്റ് കീറിയെടുക്കുക. ഇതുപോലെ വലിച്ചൂരിയിട്ട് അതിൻ്റെ വാലിൻ്റെ ഭാഗം എത്തിക്കഴിഞ്ഞാൽ വാലടക്കം കട്ട് ചെയ്ത് മാറ്റാം. ഇതിൻ്റെ വയറ് ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വയറ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലുള്ള അതിൻ്റെ കുടലുകളൊക്കെ മുറിയാതെ ശ്രദ്ധിക്കണം. അങ്ങനെയിട്ട് മുഴുവൻ കട്ട് ചെയ്തിട്ട് പൊളിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കരളകളൊക്കെ ഉണ്ട്, കരളൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ഈ പെട്ടിയും കുടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റണം. നമ്മളിതിൻ്റെ ഹാർട്ട് കരൾ നമ്മൾ ആദ്യം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ശ്വാസകോശം, അതിൻ്റെ പതിരി എന്നൊക്കെ പറയും, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ കിഡ്നി, കിഡ്നി ലിവർ മാങ്ങ എന്നൊക്കെ ചിലടത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സാധനം നമുക്ക് ആവശ്യമുള്ളതാണ്, അതും എടുത്ത് മാറ്റാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ലെഗ് പീസുകൾ കട്ട് ചെയ്തെടുക്കുക. കാലുകളൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോ ഭാഗവും നമുക്ക് പീസ് പീസ് ആക്കിയെടുക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണോ ഇല്ലാതും, ഇനിയുള്ളത് മൊത്തം നമുക്ക് ആവശ്യമുള്ളതാണ്, പുള്ളി ഇറച്ചി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് പീസാക്കിയെടുക്കുക.
അപ്പൊ നമ്മളിത് പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോ 1 കിലോ മൊയ്ലിറച്ചിക്ക് വില വരുന്നത് 550 രൂപയാണ്. അപ്പൊ വില കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ബീഫിനൊക്കെയും വില ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വിറ്റാമിനൊക്കെ, നല്ലൊരു വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു മൊയ്ലിറച്ചി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത്. നല്ലൊരു ഇറച്ചിയാണ്. അപ്പൊ ഇതിനെ തൊലി കളഞ്ഞ ഉടനെ തന്നെ ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. വീണ്ടും പൊളിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഇറച്ചിയിലേക്ക് രോമങ്ങൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുന്നത് നല്ലത്. അപ്പൊ നമ്മളിത് ക്ലീൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പീസാക്കിയത് ക്ലീൻ ചെയ്യാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു മൊയലിനെ കട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മൾ മൊയലിറച്ചി കറി വെച്ച് കഴിച്ചു. ഇറച്ചിയുടെ ഗുണം പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയാണ്. നമ്മളൊരു ഇളം കോഴിയെ അറുത്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണോ അതിന്റെ ഇറച്ചി വരുന്നത്. ആട്ടിറച്ചി പോലെ നല്ല വിറ്റാമിനുള്ള ഇറച്ചിയാണ് മൊയലിറച്ചിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗർഭിണികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഇറച്ചി കഴിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മൊയലിറച്ചി കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിന്റെ ഗുണങ്ങൾ അറിയുന്നവരൊക്കെ ഗുണങ്ങളൊക്കെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടുത്തൊരു വീഡിയോ നമുക്ക് വേണ്ടി കാണാം. ബൈ.